എല്ലാവർക്കും നമസ്കാരം. റീനാസ് ഫുഡ് ക്ലബിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. കോൺഫ്ലവറും അതുപോലെ വാനില എസൻസും പാലും ഷുഗറും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പുഡിംഗ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഈ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് എടുത്തിട്ടുള്ളത്. അത് സ്പൂണിൽ ഇങ്ങനെ കൂമ്പാരായിട്ടല്ല, ഈ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം. ആ കോൺഫ്ലവറൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം. അത് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കും. നന്നായി ഇളകിയിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ പൊറുക്കിയെടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈ വെക്കാതെ ഇളക്കണം, അപ്പോഴേ അടി പിടിക്കാതെ കിട്ടുള്ളൂ. ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെക്കുകയും ചെയ്യാം, ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ കുറുകി വരും. 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ ആ സമയം നമ്മൾ ഇളക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് കട്ടയായി പോകും. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയല്ലോ. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം നമുക്ക് കേട്ടോ. നമ്മുടെ പുഡിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ ചൂടോടെ തന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. 1-2 ബൗളിലേക്ക് മാറ്റാം. ഇനി മാവ് 2 ബൗളിലേക്ക് മാറ്റണം. തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഞാനൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചതാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് എടുത്തു നോക്കാം. ഇങ്ങനെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇത് വിട്ടു പോരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പുഡിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ബൗളിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്.